Hello friends, welcome back to CM's Creations. It's me Shuhid. in in XSS six point three question number sixteen. Okay, XSS six point three question number sixteen. If AD and PM are medians of triangle ABC and PQR respectively, where triangle ABC is similar to triangle PQR, prove that AB by PQ. പ്രൂ ദാറ്റ് എ ബി ബൈ പി ക്യൂ ഈക്വൽ ടു എ ഡി ബൈ പി എം പിൻ ഓക്കെ നമ്മൾ രണ്ട് ട്രയാങ്കിൾ നമ്മൾ വരച്ചു കേട്ടോ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളും വരച്ചു ഇനി അതിൽ എ ഡി എന്ന് പറയുന്ന ഒരു മീഡിയനും പി എം എന്ന് പറയുന്ന ഒരു മീഡിയൻ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വേർട്ടെക്സിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള മിഡ് പോയിന്റിലേക്ക് വരക്കുന്ന നമ്മൾ നമ്മളെന്താ പറയുക മീഡിയം എന്ന് പറയുക അപ്പം എ എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്നും ബി സിയുടെ മിഡ് പോയിന്റിലോട്ടാണ് ഡി വരച്ചിട്ടുള്ളത് പി എന്ന് പറയുന്ന വേർട്ടെക്സിൽ നിന്നും ക്യു ആറിൻ്റെ മിഡ് പോയിന്റിലോട്ടാണ് എം വരച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളും പി ക്യു ആർ എന്ന് പറയുന്ന ട്രയാങ്കിളും സിമിലർ ആണ് തോന്നിയിട്ടുണ്ട് അത് പ്രകാരം നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ എഴുതുകയാണ് ഗിവൺ ദാറ്റ് ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും സിമിലർ ആണെന്ന് തന്നിട്ടുണ്ട് അത് പ്രകാരം ആംഗിൾ ബി ഓക്കെ ബി എന്ന് പറയുന്ന രണ്ടാമത്തെ പൊസിഷനിൽ ക്യൂ രണ്ടാമത്തെ പൊസിഷനിൽ ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആയിരിക്കും അതേപോലെ തന്നെ ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ ആറിന് ഈക്വൽ ആയിരിക്കും ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ പി പിക്ക് ഈക്വൽ ആയിരിക്കും മുകളിലുള്ള ആംഗിളുകൾ ഓക്കെ കറസ്പോണ്ടിങ് ആംഗിൾ എന്നൊക്കെ പറയുന്ന പോലെ കേട്ടോ എന്ന് പറയുന്നത് പിക്ക് ഫസ്റ്റ് എത്തത് ഫസ്റ്റ് എത്തുന്നതിന് രണ്ടാമത്തെ രണ്ടാമത്തേനും മൂന്നാമത്തെ മൂന്നാമത്തേനും അതേപോലെ തന്നെ സൈഡും എ ബി പി ക്യൂവിന് ഈക്വൽ എ ബി ബൈ പി ക്യൂ നോക്കിയാൽ ഫസ്റ്റ് എത്തത് റേഷ്യോ സെയിം ആയിരിക്കുമല്ലോ സൈഡുകൾ ഈക്വൽ ആണെന്നല്ല സൈഡുകളുടെ റേഷ്യോ സെയിം ആണെന്നാണ് നമ്മളെ സിമിലർ ആംഗിളിൻ്റെ കണ്ടീഷനിൽ വരുന്നത് അപ്പോൾ എ ബി ഫസ്റ്റ് എത്തത് എ ബി ബൈ പി ക്യു ദെൻ ബി സി ഇതിനെല്ലാത്തിനും കൂടി ഞാൻ ഇക്വേഷൻ നമ്പർ വൺ എന്ന് കൊടുത്തു ഇനി നമുക്ക് തെളിയിക്കാനുള്ള തന്നിട്ടുണ്ട് എ ഡി ഇസ് ദ മീഡിയൻ എ ഡി എന്താണ് മീഡിയൻ ആണ് എ ഡി മീഡിയൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബി ഡിയും ഡി സിയും ഈക്വൽ ആയിരിക്കും ഓക്കെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ ബി ഡിയും ഡി സിയും ഈക്വൽ ആയിരിക്കും അതേപോലെ തന്നെ പി മീഡിയൻ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യു എമ്മും എം ആറും ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് തെളിയുകയാണെങ്കിൽ എ ബി ബൈ പി ക്യൂ ഈക്വൽ ടു എ ഡി ബൈ പി എം എ ഡി ബൈ പി എം എന്നാണ് കേട്ടോ ഇവിടെയാണ് കിട്ടേണ്ടത് ഓക്കെ ഇനി ഞാൻ രണ്ട് ട്രയാങ്കിൾ എടുത്തു എ ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിളും എ ക്യുഎം എന്ന് പറയുന്ന ട്രയാങ്കിളും ഇനി ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ സൈഡിന്റെ റേഷ്യോ സെയിം ആണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാം അപ്പൊ ഞാനിതിനെ സിമിലർ ആണെന്ന് തെളിയിക്കാണ് ഫസ്റ്റ് ഞാൻ എടുത്തു എ ബി ഞാൻ എഴുതിയതൊക്കെ ഒന്ന് കേട്ടോ എന്നിട്ട് ആവശ്യമൊക്കെ നമുക്കൊന്നുകൂടി മാർക്ക് ചെയ്യാം എ ബി ബൈ പിക്യു എന്ന് പറയുന്നത് ബി സി ബൈ ക്യു ആറിന് ഈക്വൽ ആണ് ഈക്വേഷൻ നമ്പർ വണ്ണില് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എ ബി ബൈ പി ക്യൂ എന്ന് പറയുന്നത് ബി സി ബൈ ക്യു ആറിന് ഈക്വൽ ആണ് ഇനി നോക്കിയാ ഈ ബി സി എന്ന് പറയുന്നത് ക്യു ആർ എന്ന് പറയുന്നതും ഫുൾ ലെങ്ത് ആണ് അല്ലേ അപ്പോൾ അതിനെ നമുക്ക് പകുതിയാക്കാമല്ലോ ഇനി ഇക്വേഷൻ നമ്പർ ടുവിൽ നിന്നും അതിനെ പകുതിയാക്കി ഇത് ടോട്ടൽ ലെങ് ഈ ബി ഡി ബി സിയും ക്യു ആറും ഈക്വൽ ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി ഡിയും ഡി സിയും ഈക്വൽ ആണല്ലോ അല്ലേ മക്കളെ കാരണം ഇത് മിഡ് പോയിന്റ് അല്ലേ ടോട്ടൽ ലെങ്ത്തിന് ഇപ്പോൾ ആയിട്ടുള്ള രണ്ട് സാധനത്തിനെ പകുതിയാക്കി കഴിഞ്ഞാൽ പകുതിയും ഈക്വൽ ആകൂലെ അപ്പം അതേപോലെ തന്നെയാണ് കേട്ടോ ബി സിയും ക്യു ആറും ഈക്വൽ ആണ് അതിൻ്റെ പകുതികളാണ് ക്യു എം അതേപോലെ തന്നെ ബി ഡി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ടോട്ടൽ ലെങ്ത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മീഡിയം വരച്ച് കഴിഞ്ഞാൽ അതിനെ പകുതിയാക്കുമ്പോൾ അതും ഈക്വൽ ആകുമല്ലേ അപ്പം നമുക്ക് പറയാം പറയാമെന്ത് എ ബി ബൈ പി ക്യു ഈക്വൽ ടു ബി സിക്ക് പകരം ആരെ കൊടുത്തു ബി ഡി ക്യു ആറിന് പകരം ആരെ കൊടുത്തു ക്യു എം ഇപ്പൊ നമുക്ക് രണ്ട് സൈഡ് എന്തായിട്ട് കിട്ടി റേഷ്യോ സെയിം ആയിട്ട് കിട്ടി ഇനി ഇതിന്റെ നടുക്കുള്ള ആംഗിൾ നോക്കിയേ ബി എന്ന് പറയുന്ന ആംഗിളും ക്യൂ എന്ന് പറയുന്ന ആംഗിളും അത് ഈക്വൽ ആണെന്ന് ഇവിടെ ഇക്വേഷൻ നമ്പർ വണ്ണിൽ തന്നിട്ടില്ലേ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഇക്വേഷൻ നമ്പർ വൺ അപ്പോൾ എസ് എ എസ് എ സിമിലാരിറ്റി പ്രകാരം ഈ രണ്ട് ട്രയാംഗിൾ എന്തായിരിക്കും സിമിലർ ആയിരിക്കും എസ് എ സിമിലാരിറ്റി പ്രകാരം ഈ രണ്ട് ട്രയാംഗിൾ എന്തായിരിക്കും സിമിലർ ആയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റേഷ്യോ ചെയ്താലോ നേരത്തെ പറഞ്ഞ പോലെ എ ബി ബൈ പി ക്യൂ പിന്നെ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ളതാണ് ആര് എ ഡി അപ്പൊ എ ഡി ബൈ പി എം എഴുതി കൂടെ കാരണം ട്രയാംഗുളർ സിമിലർ ആണ് ട്രയാംഗുളർ സിമിലർ ആണെന്നുണ്ടെങ്കിൽ സൈഡുകളുടെ റേഷ്യോ എന്താവും സെയിം ആവും ഓക്കെ